السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم إذا مررتم برياض الجنة فارتعوا. قالوا وما الرتع يا رسول الله؟ قال حلق الذكر. صدق رسول الله. علم دائما نبدا على حبيبك خير الخلق كلهم. ونرايا شيخنا موسى المدني استاذ برغل سني فيزي استاذ ബഹുമാനപ്പെട്ട കറുവപ്പാടി ഉസ്താദ് അവർക്ക്, സ്റ്റേജിലുള്ള നിരവധി പണ്ഡിതന്മാർ, അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. സദസ്സിലുള്ള നാട്ടിൻ്റെ കാർണവന്മാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട യുവാക്കൾ, നല്ലവരായ മുത്തഅല്ലിമീങ്ങൾ, സഹോദരിമാർ, അള്ളാഹു നമ്മുടെ ഈ ഒരു സംഗമം നാളെ സ്വർഗത്തിലേക്കുള്ളൊരു സംഗമമായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മദദ്, അവിടുത്തെ തർബിയത്ത് അള്ളാഹു എന്നും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഏകദേശം 17 കൊല്ലമായി പാവപ്പെട്ട ഞാൻ വയല് പറയാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഈ പാടി എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ആ റോട്ടിലൂടെ ഇങ്ങനെ ഹൈവേയിലൂടെ പോകുമ്പോൾ ഇങ്ങോട്ടൊരു റോഡ് കാണാറുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ കന്യാന അനക്ക് ഹൈവേയിലൂടെ, ഇപ്പം അടുത്ത് നമ്മളെ അഷ്റഫ് മദനി ഉസ്താദിൻ്റെ ആ മദ്രസയിലേക്ക് പള്ളിക്ക് വന്നപ്പോൾ ഈ റോട്ടിലൊരു പുരക്ക് ചോറയ്ക്കാനും അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ റോഡ് എടുത്തോളം പോകുമെന്ന് വെച്ച്. അപ്പോൾ പുരക്കാനും സാർ ഇങ്ങനെ പാടിയായിട്ട് കവറോപ്പാടിക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പാടിൻ്റെ കവറോപ്പാടി ഇത് ഏതപ്പോൾ സാധനം.
അൽഹംദുലില്ല. ഇപ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ ഇത് വല്ലാത്തൊരു പാടി തന്നെയാണ്, വല്ലാത്തൊരു ബറക്കത്താണ് ഇവിടെ കാണുന്നത്. മഹാന്മാർ തൊട്ടതൊക്കെ പൊന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉസ്താദ്, ചുരുങ്ങിയ ആയുസ്സുകൊണ്ട് ചെയ്തു വെച്ച സേവനങ്ങൾ എത്രയാണ്! ഉസ്താദ് തൊട്ടതെല്ലാം പൊന്നാണ്. അവിടുത്തെ അത്ഭുതങ്ങൾ എത്രയാണ് പറയാനുള്ളത്! ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉസ്താദ്, അവിടുത്തെ ആത്മീയമായ തർബിയത്ത് ഈ വേദിയിലേക്കും നാട്ടിലേക്കും ഉണ്ട് എന്ന വിഷയത്തിൽ തർക്കമില്ല. ഇവിടെ നേരത്തെ ഉസ്താദുമാർ ഓർമ്മപ്പെടുത്തിയതുപോലെ, വനായ സഖാഫി ഉസ്താദ് എന്നെ തങ്ങൾ ഉസ്താദ് ഇവിടെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ ശമ്പളം വാങ്ങരുത് എന്ന് ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഏറ്റെടുക്കാൻ വല്ലാത്തൊരു ഹിമ്മത്ത് വേണം അല്ലേ? ശമ്പളം വാങ്ങണ്ട, പണിയെടുത്തോ എന്ന് പറഞ്ഞാൽ ഈ പേൽ പറയുന്ന മൊയിലാറ കിട്ടുവാണെന്ന് തോന്നുന്നില്ല അല്ലേ? അതൊരു ചെറിയ വിഷയമല്ല. ശമ്പളമില്ലാണ്ട് ജോലി ചെയ്യാൻ വേണ്ടി ഈ തെങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ഹിമ്മത്ത് വല്ലാത്തൊരു ഹിമ്മത്തായിരിക്കും. അള്ളാഹു ഹിമ്മത്ത് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന സേവനം ഇൻഷാല്ലാ സുന്നി ഫൈസൽ ഉസ്താദ് പലതും പ്രഖ്യാപിച്ചു, ഞാനൊന്നും പ്രഖ്യാപിക്കുന്നില്ല. നമുക്ക് ഭാവിയിൽ ഇവിടെ പലതും കാണാം. അഭിമന്യരായ മുസ്ലിം മദനി ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മിനിയാന്ന് അവിടുത്തെ ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിൻ്റെ അവസ്ഥ നിങ്ങൾ കേൾക്കണോ, ആ തൊട്ടപ്പുറത്തെ പുരക്ക് പോലും ഉസ്താദ് പോകാതെ ദിവസത്തിലായിട്ടുണ്ടാവും. അൽബിഷാറക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയാണ്. ആ ഒരു കുന്ന്, ഞാൻ ഈ റോട്ടിലൂടെ ഏകദേശം 2000 മുതൽ തന്നെ അങ്ങോട്ട് യാത്ര പോകാറുണ്ട്. ഞാൻ ബാക്കി മാറായിരുന്നല്ലോ കുറേ കാലം. അപ്പോൾ ഈ റൂട്ടൊക്കെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. പുത്തൂർന്നൊരു KVT ബസ്സിൽ കയറിയാൽ ഒരു ബസ്സിൽ ഇരിക്കേണ്ട പൂതി മനുഷ്യർക്ക് തീരുന്നത് വരെ ഇരുന്നാൽ മനുഷ്യത്തെ എത്തും. അപ്പം ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ടാ പോകൽ. ആ അൽവിശാറ സ്ഥിതി ചെയ്യുന്ന ആ കുന്ന്, ആ പാറക്കല്ല്, വലിയ മൂസൽ മദനി ഉസ്താദ് അതിനെ വില പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ട്, ഉസ്താദ് എന്തിനാ പഠിച്ചു ആ സ്ഥലം? കാരണം മീ തന്നെ ഉരുട്ടിയാ റോട്ടിലേക്ക് പോകും. അൽഹംദുലില്ല, ഇപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് വല്ലാത്തൊരു ബിഷാറത്താണ്. അള്ളാഹു ഇനിയും ഉയർത്തുമാറാകട്ടെ. ഇതൊക്കെ നന്നായിട്ട് ആമീൻ പറയണം. ഇനിയും അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ഉസ്താദിന് അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. സ്ഥാപനത്തെ നയിക്കാനുള്ള എല്ലാവിധ ഹിമ്മത്തും കുവ്വത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ അവസ്ഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല. വലനബുലുവന്നക്കും, നേരത്തെ ഉസ്താദ് ഓതി ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും എന്നാ പറഞ്ഞത്. എന്താ പരീക്ഷണം? പരീക്ഷണം 500 നോട്ടും വേണ്ട, 1000 നോട്ടും വേണ്ട, ഇതാണ് പരീക്ഷണം. സമ്പത്തിൽ അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുകയാണ്, സന്താനങ്ങളിലും അള്ളാഹു പരീക്ഷിക്കുകയാണ്. മനുഷ്യനിക്ക് അള്ളാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ ഭൗതിക ലോകത്ത് നൽകും. ആ പരീക്ഷണങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായാൽ, വബശരി സ്വാബിരീൻ, അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സബറോടെ ജീവിക്കുന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ആദ്യമായി വാല് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സദസ്സിലുള്ളവരോട് പറയട്ടെ, നമ്മളെല്ലാം ഇപ്പോൾ വല്ലാത്തൊരു ബേജാറിലാണ്. എന്താ ബേജാറ്? എന്ന് എനിക്കൊരു 10,000 രൂപ പക്ഷേ എനിക്കിന്ന് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഒരാളോട് വിളിച്ചു പറഞ്ഞു, പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേല് പറഞ്ഞാലും അത് തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
എല്ലാവരും ഒരേ ഒരു ടെൻഷനിലാണ്. അഥവാ നോട്ട്, 1000 നോട്ടും 500 നോട്ടും അത് സലഫിന്റെ നിസ്കാരം പോലെയാണ്, അത് സലഫിന്റെ നോമ്പ് പോലെയാണ്, സലഫിന്റെ സൽക്കർമ്മം പോലെയാണ്. എന്തുകൊണ്ടാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ലാ യതഖബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സ്വലാത്തം വലാ സൗമം വലാ ഹജ്ജം വലാ ഉംറത്തം വലാ സർഫം വലാ അദ്ലാ. ബിദ്അത്തുകാരനിക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, മറ്റ് പ്രവർത്തനങ്ങളുണ്ട്, ഒന്നും റബ്ബിന്റെ കോടതിക്ക് എത്തുമ്പോൾ അത് കബൂലാക്കുകയില്ല, എല്ലാം കീശയിലുണ്ട്, സ്വീകരിക്കൂല. 1000 നോട്ട് പോലെ സ്വീകരിക്കണമെങ്കിൽ എന്താ ഡിമാൻഡ്? എന്താ? ഇല്ല, അവന്റെ ബിദ്അത്ത് അവൻ കൈയൊഴിക്കണം, സുന്നത്തിയ മാർഗ്ഗത്തിലേക്ക് കടന്നു വരണം, എന്നാൽ മാത്രമേ അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങൾ നോക്കൂ. നമ്മളും ഒരു പക്ഷേ യജമാനായ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ സൽക്കർമ്മങ്ങൾ കയ്യിലുണ്ട്, അള്ളാഹു കബൂലാക്കിയില്ല എങ്കിൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ അമല് 500 1000 നോട്ട് പോലെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇവിടെ അമൽ ചെയ്യലല്ല മർമ്മം. എത്ര വലിയ അമൽ ചെയ്താലും എത്ര ചെറിയ അമൽ ചെയ്താലും അമലിന്റെ വലിപ്പം നോക്കിയിട്ടല്ല ആ അമൽ അള്ളാഹു കബൂലാക്കണം. അതാണ് വിഷയം. അള്ളാഹു സ്വീകരിക്കാതെ ഒരു മനുഷ്യൻ എന്ത് ചെയ്തിട്ടും ഇവിടെ കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബാലയത്തിന്റെ പണി നിർമ്മിച്ചു. ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തി. നിർമ്മാണം നടത്തിയതിന്റെ ശേഷം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ? റബ്ബന തഖബ്ബൽ മിന്നാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, റബ്ബന തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളെ വക്കൽ നിന്ന് ഈ അമൽ സ്വീകരിക്കണം അല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയാം, ഞങ്ങൾ ഇവിടെ ചെയ്ത പണി അത് വലിയ പുണ്യമേറിയ പണിയാണ്, വല്ലാത്തൊരു പ്രവർത്തനമാണ്. കാരണോ, ലോക മുസ്ലിമീങ്ങളെ കേന്ദ്രമാണല്ലോ കഅബാലയം. ആ കഅബാലയം ഒന്ന് കാണാൻ, അതിനെ ചുറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ കേന്ദ്രമാണ് കഅബാലയം. ആ കഅബാലയത്തിലേക്ക് മുന്നിടുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് അറിയില്ലേ നിങ്ങൾ? അവർ ഏത് സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ മുന്നിടുന്നത് കഅബാലയത്തിന്റെ മുമ്പിലാണ്. രാത്രി ബ്രെഡ് റൂമിൽ പോയി കിടക്കുന്ന സമയത്ത് അവൻ കിടക്കുന്നത് ഖിബ്ലന്റെ ഭാഗത്തേക്കാണ്. അവസാനം മരിച്ചിട്ട് ഖബർസ്ഥാനിൽ കൊണ്ടുവെക്കുമ്പോഴും അവനെയും കൊണ്ട് കടത്തുന്നത് ഖബറേ ഖിബ്ലന്റെ മുമ്പിലേക്കാണ്. മുസ്ലിമീങ്ങിന്റെ കേന്ദ്രമാണ് പരിശുദ്ധ കഅബാലയം. ലോക മുസ്ലിമീങ്ങളെ കേന്ദ്രമാണ് പരിശുദ്ധ കഅബാലയം. ആ കഅബാലയത്തിന്റെ പണിയെടുക്കുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണിയെടുത്തിട്ട് ചെയ്തത് ഏറ്റവും പുണ്യകരമായൊരു പ്രവർത്തനമാണ്, ലോകത്ത് സംശയമില്ലാത്തൊരു പരിപാടിയാണോ? എന്നിട്ടും ഈ സമുദായത്തിന് പഠിപ്പിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചെയ്യുന്ന ദുആ എന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ചെയ്ത പ്രവർത്തനം ഞങ്ങളെ വക്കൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. ഈ പാടിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട്, വാലു കേൾക്കുന്ന ഉമ്മമാരോട്, നാം നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സകല സൽക്കർമ്മങ്ങളും ചെയ്യുന്നു, പക്ഷേ ചെയ്തുകൊണ്ട് അഹങ്കരിക്കാനായിട്ടില്ല. എന്റെ അമൽ കൊണ്ട് അഹങ്കരിക്കാനായിട്ടില്ല. ഞാൻ നാട്ടിൽ വലിയൊരു മദ്രസ കെട്ടിക്കൊടുത്തവനാണ്, വലിയൊരു പള്ളി നിർമ്മിച്ചു കൊടുത്തവനാണ്.
ഇതൊന്നും ഒരു മനുഷ്യനിക്ക് അംഗീകരിക്കാനായിട്ടില്ല. കാരണോ പരിപാടി നല്ലതായിട്ട് കാര്യമല്ല, സ്വീകരിക്കുന്നവൻ നല്ലയാണ്. ആ റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എത്ര നല്ല പരിപാട് ചെയ്തിട്ടുണ്ട്, കാര്യം അല്ലാഹു നമ്മുടെ സകല അമാലുകളും സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ യൂസഫൻ നബഹാനി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള് അവിടുത്തെ അൽ ജവാഹിറുൽ ബിഹാരിൽ എരിവച്ചത് കാണാം. ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് 100 ശതമാനം ഗ്യാരണ്ടി, അല്ലെങ്കിൽ 100-ൽ 110% ഗ്യാരണ്ടി. അള്ളാഹു സ്വീകരിക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള ഒരു അമലുണ്ടോ? വളരെ ധൈര്യത്തോടെ എനിക്കത് സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റൊരു അമലുണ്ടോ? യൂസഫൻ നബഹാനി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ എഴുതി വെക്കുകയാണ്, അത് ലോകത്ത് ഒരു സൽക്കർമ്മമേ ഉള്ളൂ, അത് ഒരു അമലേ ഉള്ളൂ. ഏതാണ് അമല്? സ്വലാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100-ൽ 110% ഗ്യാരണ്ടി അള്ളാഹു സ്വീകരിക്കും, യാതൊരു തർക്കവുമില്ല എന്ന ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റിയൊരു അമലുണ്ടോ? അത് മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത. ആ സ്വലാത്തിനെ മനുഷ്യൻ ചൊല്ലിയാലോ അള്ളാഹു വലിച്ചെറിയുകയില്ല, അള്ളാഹു അത് സ്വീകരിക്കുമെന്ന വിഷയത്തിൽ തർക്കമില്ല. അതെനിക്ക് യൂസഫ് നബഹാനി തങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? മനുഷ്യൻ ചെയ്യുന്ന മറ്റു ഇതര അമലുകൾ അള്ളാഹു സ്വീകരിക്കണോ? അത് സ്വീകരിക്കുന്ന ചെയ്യുന്നവന്റെ മനസ്സിലേക്ക് അള്ളാഹു അതിനെ നോക്കും. അവന്റെ മനസ്സ് ക്ലിയർ ആണോ? ഇഖ്ലാസ് ഉണ്ടോ? ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണോ? നിയ്യത്ത് ക്ലിയർ ആണോ? അള്ളാഹു കബൂലാക്കും. നേരെ മറിച്ച് സ്വലാത്ത് അങ്ങനെ അല്ല. എന്തുകൊണ്ടാണ് സ്വലാത്ത് അങ്ങനെ അല്ല എന്ന് പറയാൻ കാരണോ? സ്വലാത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ചെല്ലിയാലും അള്ളാഹു സ്വീകരിക്കും. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഒരു മനുഷ്യൻ ചെല്ലുന്ന സ്വലാത്ത് ആർക്കാ ചെല്ലുന്നത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ മുത്തുനബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത. ആ മുത്തുനബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ ഒരു മനുഷ്യൻ ചൊല്ലിയപ്പോ ചൊല്ലിയ മനുഷ്യന്റെ മനസ്സ് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട്, ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ട് അള്ളാഹു ആ സ്വലാത്തിനെ വലിച്ചെറിഞ്ഞാൽ അത് മുത്തുനബിനങ്ങൾ വരുത്തപ്പെടൂല. അവിടുത്തെ സ്വലാത്തല്ലേ അള്ളാഹു ഹബീബ് അത് ഇഷ്ടപ്പെടുമോ? മുത്തുനബിനങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടൂല. അവിടുത്തെ പേരിൽ ചൊല്ലിയ സ്വലാത്തിനെ അള്ളാഹു വലിച്ചെറിഞ്ഞാൽ മുത്തുനബിനങ്ങൾ ഇഷ്ടപ്പെടൂല. നബിതങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അള്ളാഹു ചെയ്യൂല. എന്തുകൊണ്ട്? നബിതങ്ങൾ ആരാ? അത് അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ അല്ലാഹു ഒരിക്കലും വേദനിപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ എഴുതി വെച്ചതായി കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് അല്ലാഹു സ്വീകരിക്കുമെന്ന വിഷയത്തിൽ തർക്കമില്ല. കാരണോ? അത് മുത്തുനബിന്റെ മേൽ ചെയ്യുന്ന പരിപാടിയാണ്, അല്ല വേറെ ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. മുത്തുനബിന്റെ പേരിൽ ചെയ്യുന്ന ഏത് വിഷയമാണെങ്കിലും അല്ലാഹു സ്വീകരിക്കും, അതിൽ തർക്കമില്ല. മുത്തുനബിന്റെ പേരിൽ ചെല്ലുന്ന വിഷയം എന്താ? ഇവിടെ സലാത്തിന്റെ ഒരു വാർഷികം നടത്തി ഭക്ഷണം കൊടുക്കാണ്, ആരെ പേരില്ല? മുത്തുനബിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ. നമ്മളെ പൊരയിൽ ഒരു മൗലൂദ് കഴിച്ചിട്ട് മുത്തുനബിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ, അത് മുത്തുനബിന്റെ പേരിലല്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നേതാവിന്റെ പേരിലല്ലേ? നേതാവിന്റെ പേരിലുള്ള ഏത് പരിപാടിയും അള്ളാഹു വലിച്ചെറിയൂല. കാരണം നേതാവ് ഹബീബാണ്, നേതാവ് ഹബീബാണ്. ഞാൻ ഇപ്പൊ എന്തപ്പാ ഞാൻ ഹബീബിന് അർത്ഥം പറയേണ്ടത്? ഞാൻ ഇന്ന് സൈദിയിലെ കുട്ടികളോട് ഹബീബിന്റെ അർത്ഥം കുറേ പറഞ്ഞിട്ടുണ്ട്. ഹബീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹൗസാനി തങ്ങൾ അവിടുത്തെ റിസാലയിൽ ഹബീബിന്റെ അർത്ഥം ഇങ്ങനെ വിശദീകരിച്ചതായി കാണും. എന്താണ് ഹബീബ് എന്ന് പറഞ്ഞാൽ? അള്ളാഹിന്റെ ഹബീബായിട്ട് ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ നബിയെ ഉള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാ. ഈ ഒരു പേര് അള്ളാഹു മുത്തുനബിക്കല്ലാതെ വേറൊരു പ്രവാചകന് കൊടുത്തിട്ടില്ല.
കാരണം ഹബീബിന്റെ അർത്ഥം അങ്ങനെയാണ് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നത്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പറഞ്ഞ ആ സമയം അങ്ങ് നീണ്ടുപോകും. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അള്ളാഹു സ്വീകരിക്കുമെന്ന് 100 ശതമാനം ഗ്യാരണ്ടിയുള്ള ഒരു അമല്, അത് സ്വലാത്തു റസൂലില്ലാഹ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നങ്ങളെ പേരിൽ ചൊല്ലുന്ന സ്വലാത്താണ്. അതുകൊണ്ട് ഈ പാടിയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരോട് മുഅ്മിനീങ്ങളോട് മുത്തുനബിന്റെ പേരിൽ കഴിവിന്റെ പരമാവധി സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. എത്ര വലിയ അമലായാലും എത്ര വലിയ പരിപാടിയായാലും നല്ല പരിപാടിയായാലും പരിപാടി നല്ലതെന്ന് വിലയിരുത്താനായിട്ടില്ല, പരിപാടി മോശമെന്ന് വിലയിരുത്താനായിട്ടില്ല, പരിപാടി വലിയതെന്ന് വിലയിരുത്താൻ ായിട്ടില്ല, പരിപാടി ചെറിയതെന്ന് വിലയിരുത്താനായിട്ടില്ല. എല്ലാം സ്വീകരിക്കുന്നവൻ അർഹമുർ റഹീമായ അല്ലയാണ്. അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ പരിപാടി എത്ര വലുതായിട്ടും കാര്യമില്ലല്ലോ. അതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണിയെടുത്തിട്ട് ഈ സമുദായത്തിന് പഠിപ്പിച്ച രണ്ടാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളെ അമൽ സ്വീകരിക്കണം റഹ്മാനേ. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലുമുദ്ദീൻ ബാബു സൗമിന്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചത് കാണാം, ഏത് അമലും ഒരു മനുഷ്യനിക്ക് ചെയ്താൽ ഉടനടി അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഒന്ന് ഖൗഫ് ഒന്ന് റജ. എന്താണ് ഖൗഫ് റജ എന്ന് പറഞ്ഞാല്? ഒന്ന് ഖൗഫ, പടച്ചോനെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നല്ലോ, അള്ളാഹു വലിച്ചെറിയുമോ എന്നൊരു പേടിയാ, അതാ ഖൗഫ്. റജ എന്താണ്? അള്ളാഹ് റഹ്മാനല്ലേ റഹീമല്ലേ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാ. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകണം. ആ സ്വീകരിക്കുമെന്നുള്ള പേടി ഉണ്ടാകണം, അള്ളാഹു സ്വീകരിക്കും എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടാകണം. ഇത് നോമ്പിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രവർത്തനമായാലും ചെയ്യുന്നത് അമല്, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഏത് സൽക്കർമ്മമായാലും നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ. നിസ്കാരത്തിന്റെ പറകെ മാത്രമല്ല ഏത് അമല് ചെയ്താലും, അമല് ചെയ്ത ഉടനെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ദുആയാണ്, അല്ലാഹുവേ ഞങ്ങളെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാ ഇനി സ്വീകരിച്ചില്ലെങ്കിലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സ്വീകരിക്കാത്ത അമല് നമ്മളെ കയ്യിലുണ്ടായാൽ, അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, 500 നോട്ട് പോലെ 1000 നോട്ട് പോലെ കീശ നിറയെ നോട്ടുകളാണ്. പക്ഷേ ആ റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കാതെ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അമല് അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ നോട്ട് പോലെ എന്ന് പാഠം പഠിപ്പിക്കാനാണ് മോഡി സർക്കാർ ഇങ്ങനെ തീരുമാനം കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ നോക്ക്, മനുഷ്യനിക്ക് എത്രയാണ് ഇതിൽ ചിന്തിക്കാനുള്ളത്. നമ്മളെ പെർലയിൽ വലിയ ബിസിനസ് നടത്തുന്ന ഒരു അമുസ്ലിമായ ഒരാളുണ്ട്, ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല ലൈവ് ഉള്ളത് കൊണ്ട്. അയാൾ മുന്നോട്ട് പറയാണ്, ഗുർക്കളെ ഞാൻ ഇനി എന്താക്കുന്ന ഗുർക്കളെന്നറിയോ, ജീവിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പണിയെടുക്കുന്ന അന്നത്തെ പൈസ അന്നത്തെ തീർക്കുന്ന മതി, നമുക്ക് പരിപാടി തന്നെ വേണ്ട. കാരണം എന്തേ, അയാളിൽ എത്ര ഉണ്ട് എന്നുള്ളാ പോലെ നമുക്കറിയില്ല കെട്ടിവെച്ചത്. പക്ഷെ കെട്ടിവെച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാം വെറുതെ ആയിപ്പോയില്ലേ? കെട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാം വെറുതെ ആയില്ലേ? ഇനി അന്നേക്ക് ഉണ്ടാക്കാം, അന്നന്ന് തിന്നിട്ട് തീർക്കാം അല്ലേ. അള്ളാഹു നമുക്ക് ചെയ്തൊരു നിയമത്തല്ലേ, തിന്നു തീർക്കാൻ നമ്മളെ തുറസാറ ലോകത്ത് വരാരെങ്കിലും ഉണ്ടോ? നമ്മൾ എത്ര കിട്ടിയാലും തിന്നു തീർക്കലല്ലേ. തീരേ തിന്നാത്ത മെച്ചന്മാരില്ലേ, ആ കഞ്ഞും മോദികത്തെ കഞ്ഞിനെ സ്വഭയിക്കുന്ന ചൂടാക്കിയിട്ട് അതിന് ആ ഉണങ്ങിയ തേളി ഇങ്ങനെ മീശല് പറ്റിയപ്പോ മോറ് എന്ന് പറഞ്ഞു തരുന്ന മെച്ചന്മാരില്ലേ, ഉണങ്ങിയ തേളി ഇങ്ങനെ ചുണ്ടിൽ പറ്റിപ്പിടിച്ച പലന്ത തേളി അല്ലല്ല, മോറാണ്. മോറിഞ്ഞ കുറച്ച് പവർ കൂടുതലാണല്ലോ, സങ്കരി മോദികത്തെ തേളിയാ. ഇത് ഒരു മോളവ് നെൽച്ചിട്ട് തീരേ കൈക്കാറ് ചമ്മന്തി ഉണ്ടാക്കി ചട്ടിണി ഉണ്ടാക്കി കൊള്ളിക്കേങ്ങ് മാത്രം കഴിച്ച് ജീവിച്ച മെച്ചന്മാരില്ലേ, കെട്ടി 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 വെച്ചില്ലേ? ഇപ്പോഴോ കത്തിക്കലല്ലാതെ വേറെ വയ്യില്ല ഉണ്ടോ? ചാക്കിലിട്ട് കത്തിക്കലല്ലാതെ വേറെ വയ്യുണ്ടോ? അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് റബ്ബിനെ മറന്ന ജീവിതം ഒരു മനുഷ്യന് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അർഹമുർ റാഹിമായ റബ്ബുൽ ഇസ്സത്ത്
ഈ സമൂഹത്തിന് വല്ലാത്ത പരീക്ഷണം നൽകുന്നു. ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകണ്ട, ഉസ്താദ് മോഡി സർക്കാരിനെ പിന്തുണക്കുന്നു, ഞാനൊരിക്കലും പിന്തുണക്കുന്നില്ല. എത്ര പാവപ്പെട്ടവരാണ് ബാങ്കിന്റെ മുമ്പിൽ കീ നിൽക്കുന്നത്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, ഏത് സർക്കാർ ഏത് തീരുമാനം കൊടുത്താലും നമ്മളെ വിശ്വാസം എന്താണ്? അല്ലാഹു കൊടുക്കുന്നതിനെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയൂല. റബ്ബുലിസ്സത്ത് തടഞ്ഞാൽ ഒരാൾക്കും അതിനെ കൊടുക്കാൻ കഴിയൂല. എല്ലാം റബ്ബിന്റെ കല ആണ് ലോകത്ത് നടക്കുന്നത്. റബ്ബിന്റെ കല അല്ലാത്ത ഒന്നും ഇവിടെ നടക്കാനില്ല കേട്ടോ. ബഹുമാനപ്പെട്ട സയ്യിദിനെ അപ്പസോട്ട് തങ്ങൾ ഉസ്താദ്, അല്ലാഹുവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഓർത്തു പോവാണ്, തങ്ങൾ ഉസ്താദിന്റെ മുമ്പിലേക്ക് ഒരു മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരെ കൂട്ടിക്കൊണ്ട് ഞാൻ പോയി. മകൻ ഷഹീർ ബുഖാരി തങ്ങൾ തങ്ങളെ കൂടെ നിന്നുണ്ടായിരുന്നു. മക്കളില്ലാത്തൊരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ ഈ പെണ്ണ് കുട്ടികളാകാത്തവരെ ടെൻഷൻ എടുത്തിട്ട് പെണ്ണിനിക്കൊരു മാനസികം പോലെ. അങ്ങനെ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ല. അവസാനം തങ്ങളെടുത്ത് കൂട്ടിക്കൊണ്ട് തങ്ങളിങ്ങനെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ഇനി ഒന്നുമില്ല, ടെൻഷനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് തങ്ങളായിരിക്കുന്ന കസാര നിങ്ങൾ തിരിച്ചിട്ട് ആ മൂടൊന്ന് പൊക്കടി എന്ന് പറഞ്ഞു ആ പെണ്ണിനോട്. ആ മുഖം ഒന്ന് പൊക്കടിയും, കാരണം മുഖം മൂടിയിട്ടുണ്ടായി, ആ മുഖം ഒന്ന് പൊക്കടി എന്ന് പറഞ്ഞിട്ട് തങ്ങൾ 25 മിനിറ്റ് ആ വേൽ പറഞ്ഞാടെ. ഞാൻ പേടിച്ച് പറിച്ചു, എന്താ വേൽ? എടി പെണ്ണെ, നീ മദ്രസ്സിന് പോയിട്ടില്ലേ? 7ാം ക്ലാസ് മദ്രസ്സിന് പഠിച്ചിട്ടില്ലേ? എല്ലാം അള്ളാഹിന്റെ കഥാണെന്ന് പഠിച്ചിട്ടില്ലേ? അള്ളാഹിന്റെ കഥ അല്ലാത്ത ഒന്ന് നടക്കോ? നീ ടെൻഷനാക്കിട്ട് മാനസിക രോഗിയായിട്ട് ഭ്രാന്താകലല്ലാതെ നിനക്ക് വേറൊന്നും ചെയ്യാൻ കഴിയോ? അള്ളാഹിന്റെ കഥ അല്ലാതെ നടക്കൂ എന്നൊക്കെ പറിച്ച് അള്ളാഹിന്റെ കഥാവിനെ പറ്റി 25 മിനിറ്റിന്റെ പ്രസംഗം ഒരു പെണ്ണിനോട്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മളെ പച്ച കുപ്പിയിലെ പെപ്സിന്റെ പച്ച കുപ്പി, അതിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു 11 ഊത്തൂതിന് വല്ലാത്തൊരു ഊത്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഊത്ത് കണ്ടിട്ടില്ല. ഇതിന് തങ്ങൾ പറയാം, ഈ വെള്ളം നിങ്ങൾ 3 മാസം കുടിക്കണം, ഇത് പൊസോട്ട് തങ്ങളെ വെള്ളം ഒന്ന് കരുതിയിട്ട് കുടിക്കണമെന്ന് പറഞ്ഞു. സുബ്ഹാനജ് റബ്ബി. ആ പെണ്ണ് പ്രസവിച്ചിട്ട് കുട്ടിക്ക് വയസ്സ് രണ്ടായി കേട്ടോ, വയസ്സ് രണ്ടായി. ഇപ്പോൾ അവർ അബുദാബിയിലാണ്, ഫാമിലി അടക്കം അബുദാബിയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ പെണ്ണിനെ ഇരുത്തിട്ട് തങ്ങൾ നടത്തിയ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുക. അള്ളാഹുവിന്റെ കഥയിൽ വിശ്വാസം വേണ്ടേ? ബഹുമാനപ്പെട്ട കന്യാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കിട്ടി കൊടുക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കാം, ഞാൻ പ്രസംഗം നിർത്താൻ ഇങ്ങനെ ഉറക്കി ഇരുത്തിയിട്ട് എൻ്റെ അധിക പ്രസംഗം ഇതൊക്കെ വേണ്ട, ഇൻഷാല്ലാ ചുരുക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കല അല്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് എല്ലാ ഏത് സമയത്തും ഓർമ്മ വേണം. നമ്മുടെ ഈമാൻ ഉറക്കാനാണ് ഇത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹു തരുന്നത്. അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ് നമ്മുടെ ഈമാൻ ഉറക്കാനാണ്. അള്ളാഹുവിൻ്റെ കലയിൽ വിശ്വസിക്കുന്നവരാകണോ? റബ്ബിൻ്റെ കല ഇല്ലാതെ ലോകത്ത് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം നിങ്ങളോട് പറയട്ടെ, അള്ളാഹുവിന്റെ കലാഹിനെ പറ്റി ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമല്ലോ, നമ്മളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ ചരിത്രം എഴുതി വെച്ചത് കാണാം. അള്ളാഹുവിന്റെ കലാഹിൽ വിശ്വാസമുണ്ടാകാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് റബ്ബിന്റെ കലാഹിനെ പറ്റി ഒരു സംഭവം പറയട്ടെ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ സംഭവം അവിടുത്തെ ശിഷ്യന്മാരെ കിതാബിൽ എഴുതി വെച്ചത് കാണുന്നു. ആ ഷെയ്ഖ് ജീലാനി തങ്ങളെ ബഗ്ദാദിന്റെ പള്ളിയിൽ 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളെ ഇരുത്തിയിട്ട് മഹാനവരുകൾ ക്ലാസ് എടുക്കുന്നു. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്,
നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളെ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കുകയാണ്. എന്താണ് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന വിഷയം? ലോകത്ത് നടക്കുന്നത് മുഴുവനും റബ്ബിന്റെ ഖലാആണ്. ഈമാൻ ഉറക്കാനാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുന്നത്. അള്ളാഹുവിന്റെ ഖലാ അല്ലാത്തൊരു തീരുമാനം ലോകത്തൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാം റബ്ബിന്റെ ഖലാആണ്, റബ്ബിന്റെ ഖലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ വിരൽ അനക്കാനോ, വിരൽ കൂട്ടാനോ, അവന്റെ കൈ അനക്കാനോ, നാക്ക് ചലിപ്പിക്കാനോ, മൂക്കിലൂടെ ശ്വാസം ഇളക്കാനോ റബ്ബിന്റെ കല കൂടാതെ ഒന്നും ഇവിടെ കഴിയൂല്ല. റബ്ബിന്റെ കലയിനെ കുറിച്ചാണ് മഹാനവരുകൾ പറയുന്ന വാലു സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ റബ്ബിന്റെ കലാവിനെ പറ്റി ഇങ്ങനെ വേല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബഗ്ദാദിന്റെ പള്ളിയിൽ മുതഅല്ലിമീങ്ങളും ഉസ്താദും ഇരിക്കുന്ന സദസ്സിലേക്ക് നമ്മളെ മരത്തിൻ്റെ അത് പക്കാസ് കണ്ടില്ലേ, ആ പക്കാസിന്റെ ഇടേന്ന് ഒരു പാമ്പ് സദസ്സിലേക്ക് ഒരറ്റ പേര്. സുബ്ഹാനല്ലാഹ്, ഇത് വീണപ്പോ മുതഅല്ലിമീങ്ങൾ എയിലെ പോയി നിന്ന് അഡ്രസ്സില്ല. ചിരിക്കണ്ട, നമ്മളെ സദസ്സിലേക്ക് ഇപ്പം വന്നാൽ നമ്മളെ ഡ്രസ്സ് ഉണ്ടാവൂല അല്ലേ, നമ്മൾ മാന്യന്മാരൊന്നുമല്ല, നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മളും ഉണ്ടാവൂല ഡ്രസ്സ്. ഈ പാമ്പങ്ങ് വീണപ്പോൾ മുതഅല്ലിമീങ്ങൾ ഓടി. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ആ സദസ്സിലിങ്ങനെ ഇരുന്നിട്ട് വേദങ്ങ് തുടർന്നു, ക്ലാസ് തുടർന്നു. മുതഅല്ലിമീങ്ങൾ ഓടിയിട്ടും മഹാനവരുകൾ ക്ലാസ് നിർത്തിയില്ല. അങ്ങനെ പാമ്പ് കുറേ നേരം കറങ്ങിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് നിന്നു. അവര് വാല് നിർത്തിയില്ല, പാമ്പിനെ കണ്ടപ്പോ പതറിയില്ല, അങ്ങ് പേടി വന്നില്ല. ഈ പാമ്പ് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങനെ വന്നു, എന്നിട്ട് കാലിലേക്ക് അങ്ങനെ ചുറ്റി. ഏ പതറിയില്ല, കാലിൽ നിന്ന് അങ്ങോട്ട് മേൽപോട്ടിങ്ങനെ കയറി 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 കയറിയിട്ട് അങ്ങ് ധരിച്ച കന്തൂറ കമീസിന്റെ ഉള്ളിൽ കൂടി തല കഴുത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട്, ഇതാ കഴുത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് തലയുടെ മുകളിൽ ഇങ്ങനെ കയറി ജടപടർത്തി തലയുടെ മുകളിൽ അങ്ങോട്ട് നിന്നു. കേൾക്കാൻ എന്തൊരു രസാണ്, നമ്മളെ ശരീരത്തിൽ കയറിയാ പിന്നെ ആർത്തക്കായി മരിച്ചൂലേ, കേൾക്കാൻ വലിയ രസമുണ്ടാകുമല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് പാമ്പങ്ങനെ ശരീരത്തിൽ കയറി തലയുടെ മുകളിൽ കയറിയിട്ട് ജടവടർത്തിയിട്ട് തലയുടെ മുകളിൽ കയറി നിന്നപ്പോഴും മഹാനവർകൾ ഒരേ വിഷയം തന്നെയാണ്, റബ്ബിന്റെ കല ഇല്ലാതെ ഒന്നും ഇവിടെ നടക്കൂല, അല്ലാഹുവിന്റെ കല ഇല്ലാതെ ഒന്നും നടക്കൂല, ലോകത്ത് നടക്കുന്നത് മുഴുവനും റബ്ബിന്റെ കലാ മാത്രമാണ്. കുറെ നേരം തലയിൽ അങ്ങനെ കുത്തിരുന്ന പാമ്പ് മഹാനവരുകൾ ക്ലാസ് അങ്ങ് നിർത്താതിരിക്കുമ്പോൾ പാമ്പ് നേരെ താഴോട്ടിറങ്ങിയിട്ട് അരാ മുമ്പിൽ നിൽക്കുകയാണ്. ഫഖാമ ബിദനബിഹി, തലയും പൊക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഫതകല്ലമ ബികലിമത്തിൻ ഫസീഹ, വളരെ സാഹിത്യത്തോടെ പാമ്പ് സംസാരിക്കുകയാ. എന്നിട്ട് പാമ്പ് അങ്ങോട്ട് മടങ്ങിപ്പോകുന്നു. അതാ നേരത്തെ ഓടിപ്പോയ ശിഷ്യന്മാര് മടങ്ങി വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ പാമ്പ് സംസാരിച്ചരെന്താണ്, പാമ്പ് വിഷയം പറഞ്ഞരെന്താണ്? മുതഅല്ലിമീങ്ങൾ ഓടി വന്നിട്ട് ചോദിക്കുകയാ. അപ്പോഴാണ് മഹാനവരുകൾ പറയുന്നു, പാമ്പ് സംസാരിച്ചരോ ഇഖ്തബർതു സബഈന മിനൽ ഉലമാ, നിങ്ങളെ പോലോത്ത 70 വരുന്ന മഹാന്മാരെ ഞാൻ ഇതുപോലെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങളെ പോലോത്ത വലിയ വലിയ അരിഫീങ്ങളാകുന്ന മഹാന്മാർ, ആ മഹാന്മാരെ ഞങ്ങൾ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ മുമ്പിൽ എല്ലാവരും തോറ്റുപോയിട്ടുണ്ട്, വിജയിച്ചത് നിങ്ങൾ മാത്രമാണ്.
നിങ്ങളെ പോലെ പർവ്വതം പോലെ പാറക്കല്ല് പോലെ ഉറച്ചു നിന്നവരാണ് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് ആ പാമ്പ് പറയാണ്, നിങ്ങൾ പറയുന്ന വിഷയം ഇവിടെ എന്തായിരുന്നു? നിങ്ങൾ അള്ളാഹിന്റെ കലാവിനെ പറ്റിയല്ലേ സംസാരിച്ചത്? റബ്ബിന്റെ കലാവിനെ പറ്റിയല്ലേ വിഷയം പറഞ്ഞത്? പറയുന്ന നിങ്ങൾക്കതിൽ എത്ര വിശ്വാസമുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രസംഗിക്കുന്ന എന്റെ മുമ്പിൽ അള്ളാഹിന്റെ കലാവിനെ പറ്റിയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എന്നാൽ ഒരു പാമ്പ് പോട്ടെ, ഒരു ഈച്ച ഇപ്പൊ വന്നപ്പോ ഞാൻ ചെയ്തു, നിങ്ങൾ കണ്ടോ? ഇതാണ് മനുഷ്യന്റെ കഥയെങ്കിൽ പറയുന്ന എനിക്ക് കലാവിലെ വിശ്വാസമുണ്ടോ? കേൾക്കുന്ന നമ്മൾക്ക് റബ്ബിന്റെ കലാവിലെ വിശ്വാസമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് തീരുമാനം ഏത് സർക്കാർ കൊണ്ടുവന്നാലും ചിലവർക്ക് ടെൻഷനാണ്. എന്റെ പൊരന്റെ പണി പകുതിയായപ്പോഴല്ലേ ഈ തീരുമാനം കൊണ്ടുവന്നത്? എന്റെ മകളെ കല്യാണം ഉറപ്പിച്ചപ്പോഴല്ലേ ഈ തീരുമാനം വന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ മകൾക്ക് പുതിയ ആപ്പിള തന്നവൻ അല്ലയാണ്, അത് അല്ല കഴിച്ചുകൂട്ടുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അതുപോലെ എന്റെ വീടിന്റെ പണി തുടങ്ങാൻ എനിക്ക് അവസരം തരുന്നത് അല്ലയാണ്, അതിനെ പൂർത്തിയാക്കി തരുന്നവനും അല്ലയാണ്. നീ തലകുത്തി മറിഞ്ഞാലും ഒരു ചുക്കും നിനക്ക് ചെയ്യാൻ കഴിയൂല. എല്ലാം നടക്കുന്നത് റബ്ബിന്റെ കലാ, ആ റബ്ബിന്റെ കലാ അനുസരിച്ച്, അല്ലാതെ ലോകത്തൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വിഷമം നേരിട്ടാലും ഏത് പരീക്ഷണങ്ങൾ നേരിട്ടാലും ആ പരീക്ഷണങ്ങളെ പറഞ്ഞു നടക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതാ, റബ്ബിലേക്ക് മടങ്ങലല്ലാതെ വഴിയില്ലല്ലോ. ഏത് വിഷമം നേരിട്ടാലും നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ പിന്നെ പേടിക്കേണ്ടതില്ല. ഏത് വിഷമം നേരിട്ടാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ മടങ്ങേണ്ടത് അല്ലയിലേക്കാൽ. ഈ പ്രശ്നം തന്നവൻ അല്ലയാണ്, പരിഹാരം റബ്ബിന്റെ കയ്യിലാണെന്നൊരു വിശ്വാസം നമ്മളെ കൽബിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ പേടിക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ച ഒരു താരിഖിന്റെ കിതാബിൽ ഒരു സംഭവം കാണാം. ഒരു മഹാൻ, ആ മഹാൻ അധിക സമയത്തും പള്ളിയിലാണ്. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യ പ്രസവിച്ചിന് എന്ന് പറഞ്ഞു. ഓള് പെറ്റിന് എന്ന്. അങ്ങനെ ഭാര്യ പ്രസവിച്ചു എന്ന സന്തോഷ വാർത്ത കിട്ടിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ഭാര്യ പ്രസവിച്ച് കിടക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് കുഞ്ഞും അവിടെ കിടക്കുന്നുണ്ട്. ഇയാൾ ഭാര്യൻ്റെ അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ നോക്കി, വല്ല മൂടല്ല അങ്ങനെ നോക്കിയിട്ട് വരുന്നാവോ അസ്സലാമു അലൈക്കും. ഇയാൾ പോയി ആരോട്? കുഞ്ഞിനോടല്ല അസ്സലാമു അലൈക്കും, ഓളോട്. ഞാൻ വരുന്നേന്ന് പറഞ്ഞിട്ട് പോയി. ഓക്ക് ചൂടായി പടച്ച റബ്ബേ, കിടാനെ നോക്കിയിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് ഇയാൾ ഒരു പോക്ക് പോന്നെ, നേടത്തേക്ക് പോന്നെ. അല്ലേ, നമ്മളെ പെണ്ണുങ്ങൾ ഏടത്തേക്ക് പോന്നെ, വെള്ളുള്ളി ലേഹം, ഇതെന്ത് വെള്ളുള്ളി തൈലം, വെള്ളുള്ളി ലേഹം, കുറെ മരുന്നെല്ലാക്കാനുണ്ട്, കുറെ കൊണ്ടുവരാണ്ട് സാധനമൊക്കെ, ഇതൊക്കെ ഇല്ലാണ്ട് ഏടത്തേക്കാ പോന്നെ നിങ്ങൾ, നിങ്ങൾ പോന്നെ എടുത്തേക്ക്. ഞാൻ പള്ളിക്ക് നിങ്ങൾക്ക് കിടാൻ ചിരിച്ചെന്തേ? അത് ചിരിച്ചതോ? അതിന് കാരണമുണ്ട്. ചിരിച്ചെന്തിനെന്നറിയോ? ഈ കിടാവിൻ്റെ ബായിനല്ല തുറന്ന് ഞാൻ കൂട്ടി, ഞാൻ നോക്കിയത് നോക്കുമ്പോ തുറന്നിനി. ഓ തുറന്നിനാ, എന്നാ പിന്നെ ചോറ് കൊടുക്കാൻ കഴിയാത്ത ഓൻ തുറക്കുവോ? അല്ലല്ലേ തുറന്നത്, ഓൻ ചോറ് കൊടുക്കാൻ കഴിഞ്ഞിരിങ്ങനെ കൂട്ടട്ടേ. ഓൻ തുറന്നിനാ, ഓൻ കൊടുക്കൂ, ഞാൻ വരുന്ന അസ്സലാമു അലൈക്കും. നിങ്ങ പോയെങ്കിൽ നാളെ തിരിച്ച് വരലുണ്ടാവല, ജാഗ്രതയായിക്കൂടി. ആ ഇത് മഹാന്മാരെ കഥയാണ്. നമ്മൾ തിരിച്ചു പോയാൽ പിന്നെ നാളെ തിരിച്ചു വരുമ്പോ ചിലപ്പോൾ ഉണ്ടായിക്കോളൊന്നുമില്ല, ചിലപ്പോൾ കെട്ടിക്കെട്ടിട്ടോളും പോയിട്ടുണ്ടാവും. ഇത് മഹാന്മാരുടെ ചരിത്രം. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് സമാധാനം കിട്ടാനാ ഇതൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഇനി എന്ത് വേദന പറഞ്ഞാൽ നിങ്ങൾ തലക്ക് കയറൂല എന്ന് എനിക്കറിയാം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്നിട്ട് വന്ന കുറെ മെച്ചന്മാരായിരിക്കും സദസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. എല്ലാം അല്ലാഹുവിന്റെ കലാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം നമ്മളെ മനസ്സിൽ ഉണ്ടായാൽ പിന്നെ പേടിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം, ലോകത്ത് നടക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ കലാണ്.
ഈ പാടി എന്ന് പറയുന്ന സ്ഥലം ഇവിടെയും നടക്കുന്ന റബ്ബിന്റെ കലാ അല്ലേ? മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് കാലുകുത്തി എന്നും ഇപ്പോഴും അവിടുത്തെ മകനും മരുമക്കനും ഇടക്കിടക്ക് ഇവിടെ നടക്കുന്ന ആത്മീയ വേദിക്ക് നേതൃത്വം നൽകാൻ ഓറൊക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, എന്നെക്കാൾ എത്രയോ വയസ്സുള്ള ഉസ്താദുമാർ ഇവിടെ പറഞ്ഞു, മുസൽമദനി ഉസ്താദും സുന്നി വൈജി ഉസ്താദും പറഞ്ഞു, അവരൊക്കെ ഈ പരിസരത്തുള്ളവരാണ്, ഞാനാണെങ്കിൽ കുറച്ച് അപ്പുറമാണ്. ഈ പരിസരത്തുള്ള ഇവരെന്നെ പറയുന്ന പാടി ഞങ്ങൾ കാണുന്നത് ആദ്യമാണ്. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ കണ്ടതന്നെ ഒരു അത്ഭുതത്തിന്റെ കാഴ്ചയല്ലേ ഇവിടെ കണ്ടത്? ആദ്യമായി കണ്ടതെങ്കിലും കണ്ടതൊരു അത്ഭുതത്തിന്റെ കാഴ്ചയാണ്. ഇവിടെ മഹാന്മാരായ തങ്ങൾ വന്നതും എല്ലാം ഒരു ഒരു അത്ഭുതമാണ്. അതൊക്കെ റബ്ബിന്റെ കല ആണ്. ആ റബ്ബിന്റെ കല അല്ലാതെ ലോകത്തൊന്നും നടക്കുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് പ്രശ്നം നേരിട്ടാലും ഏത് വേവനാരികൾ ഉണ്ടായാലും ഏത് വിഷമത്തിൽ കുടുങ്ങിയാൽ മനുഷ്യൻ അതേ റബ്ബിലേക്ക് മടങ്ങണം, ആത്മീയ വേദികളിലേക്ക് മടങ്ങണം, ആത്മീയമായി റബ്ബിലേക്ക് അടുക്കുന്നവരാകണം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. ആ റബ്ബിനെ പേടിച്ച് ജീവിക്കലല്ലാതെ വേറെ വഴികളില്ല. ഇവിടെ നടക്കുന്ന ആത്മീയ വേദിയാണല്ലോ ബദ്രിയ മജ്‌ലിസ്, ബദ്രികളെ പേരിൽ നടക്കുന്ന ഒരു മജ്‌ലിസ്. ആ മൗലൂദിന്റെ ആണ്ട് നേർച്ചയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഇത്തരം ആത്മീയ വേദികളല്ലാതെ വേറെ എന്താണ്? നിങ്ങൾ കണ്ടോ നമ്മളെ ചുറ്റുഭാഗത്ത് നടക്കുന്ന വലിയ വലിയ ആത്മീയ സദസ്സുകൾ? അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ അൽ മദ്ഹർ, ആ മദ്ഹറിൽ നടക്കുന്ന മാസത്തിലെ സ്വലാത്ത് ആത്മീയ വേദി, അവിടെ എത്രയാണ് അത്ഭുതങ്ങൾ, എത്രയാണ് ഈ പാവപ്പെട്ടവനിക്ക് തന്നെ എത്ര അത്ഭുതങ്ങൾ ആത്മീയ വേദിയിൽ സംഭവിച്ചത് പറയാനുണ്ട്. എത്ര ക്യാൻസർ മാറിയതുണ്ട്, എത്ര വലിയ വലിയ രോഗങ്ങൾ മാറിയതുണ്ട്. അവിടുത്തെ മരുന്ന് വെള്ളം കുടിച്ചിട്ട് മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുത്ത സംഭവങ്ങൾ എത്രയാണ്! ആത്മീയ വേദിക്കല്ല കൊടുക്കുന്ന പവർ. അതുപോലെ ഈ പരിസരത്ത് നടക്കുന്ന ബയാർ മുജമ്മയിലെ വലിയ സ്വലാത്ത്, എത്ര അത്ഭുതങ്ങളാണ് അവിടെ കാണുന്നത്! ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ബയാറിലും മൽഹറിലും മാത്രമല്ല, ആത്മീയ വേദിയെ നിങ്ങൾ എത്രയാണോ കണക്കിലെടുക്കുന്നത്, എത്രയാണോ ബഹുമാനിക്കുന്നത്, എത്രയാണോ അതിനൊക്കെ വില കൽപ്പിക്കുന്നത്, എന്നാൽ ഈ പാടി എന്ന സ്ഥലത്തും അതുപോലെ കറാമത്ത് കാണാൻ വേണ്ടി പോവാണ്. അത് ഈ മണ്ണിന്റെ പവറല്ല, നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിന്റെ പവറല്ല, അത് ആത്മീയ വേദിന്റെ പവറാണ്, അത് മഹാന്മാരുടെ പവറാണ്. അസ്ഹാബുൽ ബദ്രി നിങ്ങൾ ആരാണ്? ഓ ഉമ്മമാരെ, വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, ബദ്രികൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, വിവരം കെട്ട ചില ചെറുപ്പക്കാര്, വിവരമില്ലാത്ത ചെറുപ്പക്കാര് അസ്ഹാബുൽ ബദ്രികളെ പേരും പറഞ്ഞിട്ട് ഇവിടെ തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ? ഇവിടെ ഭീകരവാദം പഠിപ്പിക്കാനാണോ? ബദറിന്റെ പേരും പറഞ്ഞിട്ട് ഭീകരവാദത്തിന് തെളിവ് പറഞ്ഞ് നടക്കുന്നവര് ഇസ്ലാമിന്റെ പാലപാഠം പോലും പഠിക്കാത്തവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യുദ്ധം നടന്നത് ഭീകരവാദം പഠിപ്പിക്കാനാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നടന്നിട്ടില്ല. ഞാനിത് പറയുന്ന ലൈവിൽ കേൾക്കുന്നവരുണ്ടല്ലോ, എതിർക്കുന്നവർ എതിർക്കട്ടെ, ഞാൻ പറയുന്നു അതാ യുദ്ധം ഇവിടെ നടന്നിട്ടേ ഇല്ല. നടന്നത് പ്രതിരോധമാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നവരോട് അങ്ങോട്ട് നേരിട്ടു എന്നല്ല, അതേ സഹാബത്ത് വാളെടുത്ത് പോയി അങ്ങോട്ട് പോരാടിയതല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഉഹുംബദൂക്കും അവ്വല മറ, ആദ്യമായി യുദ്ധം തുടങ്ങിയത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരിങ്ങോട്ട് വന്ന് പോരാടിയപ്പോൾ അങ്ങോട്ട് പ്രതികരിച്ചു എന്നല്ലാതെ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് ആരും നടക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ബദറിൽ പങ്കെടുത്ത ബദ്രീങ്ങൾ, ആ ബദർ ശുഹദാക്കളെ പവർ എത്രയാണ്! സുബ്ഹാനല്ലാഹ്. ഇസ്മായിലിലെ കീടങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിലും, ബഹുമാനപ്പെട്ട യൂസുഫ് നബിഹാനി തങ്ങൾ, ഇമാം ഖസ്തല്ലാനി തങ്ങൾ അൽമബാഹിബിലും, നിരവധി പണ്ഡിതന്മാർ അസ്ഹാബ് ബദ്രികളെ മഹത്വം പറയുന്ന കൂട്ടത്തില് അതാ പറയുന്നു, ആരാണ് ബദ്രികൾ? സുബ്ഹാനല്ലാഹ്.
ഉമ്മമാരെ, ഞാനിത് പറയുന്നത് ഈമാന് വർദ്ധിക്കാൻ വേണ്ടിയാണ്. ഈ വിഷമം പിടിച്ച സമയത്ത്, വല്ലാത്ത പരീക്ഷണങ്ങളെ തരണം ചെയ്യുന്ന സമയത്ത്, നമുക്ക് ആരാടിതിന് പരിഹാരം അസ്ഹാബുൽ ബദരീങ്ങളെ പരിഹാരമാണ് കേട്ടോ. അവരെ വിളിച്ചവര് പരാജയപ്പെടൂല, അസ്ഹാബുൽ ബദരീങ്ങളെ മുറുകെ പിടിച്ചവര് അവര് പരാജയപ്പെടൂല. പക്ഷേ നമുക്കുണ്ടോ ബദരീങ്ങള്, നമുക്കുണ്ടോ മഹാന്മാര്? അതൊക്കെ വലിച്ചെറിഞ്ഞില്ലേ കാട്ടിലേക്ക്? അതൊക്കെ പഴഞ്ചന്മാരാക്കിയില്ലേ നമ്മള്? അതുകൊണ്ടല്ലേ റബ്ബിന്റെ ഇത്രയും വലിയ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം. മഹാന്മാരെ മുറുകെ പിടിക്കുന്ന കാലത്തോളം ലോകത്ത് പരീക്ഷണം വരൂല. ഇമാമിങ്ങൾ വരെ കിതാബിൽ അതൊക്കെ എഴുതി വെച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ബദരീങ്ങൾ? ഇസ്മായിലിക്ക് തങ്ങൾ തഫ്സീറിൽ എഴുതി വെച്ചത് കാണാം. അസ്ഹാബിൽ ബദരീങ്ങളാകുന്ന മഹാന്മാര്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ സുഹദാക്കള്, അവര് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ കോടാനക്കോട് ജനങ്ങൾ റബ്ബിന്റെ മഹ്ശറിൽ വളരെ വേജാറോടെ വിഷമത്തോടെ സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയുമ്പോ, അതാ റബ്ബിന്റെ മഹ്ശറിലൂടെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ വരികയാണ്. വുജൂഹുഹും നൂറുൻ അലാ നൂർ, അവരെ മുഖം ലംഘുകയാണ്, അവരെ മുഖം പ്രകാശിക്കുകയാണ്. ലംഘുന്ന മുഖത്തോട് പ്രകാശിക്കുന്ന മുഖത്താണ് റബ്ബിന്റെ മഹ്ശറിലൂടെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവർക്ക് യാതൊരു പേടിയുമില്ല. എല്ലാ ജനങ്ങളും പേടിച്ച് കിട്ടു 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 പറച്ചുകൊണ്ട് ആ മഹ്ശറിൽ നിലവിളിക്കുമ്പോൾ ഇവർക്ക് പേടിയില്ല, യാതൊരു കൂശലുമില്ല. അവരെ മുഖം ലംഘുന്നു, വുജൂഹും നൂറുന്നലാദൂർ, മുഖത്തിന് പ്രകാശത്തോടെ പ്രകാശമാണ്. അവരിങ്ങനെ റബ്ബിന്റെ കോടതിയിലൂടെ നടന്നു പോകുമ്പോൾ ഇമാമിങ്ങൾ പറയാണ്, അവരിങ്ങനെ പെരടിയിൽ വാളും തൂക്കിയിട്ടുകൊണ്ടാണ് റബ്ബിന്റെ മുമ്പില് പോകുന്നത്. പെരടിയിൽ വാളും തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ഹാബുൽ ബദരീങ്ങളാകുന്ന ആ മഹത്തുക്കളായ സുഹദാക്കള് റബ്ബിന്റെ മുമ്പിലൂടെ യാതൊരു പേടിയുമില്ലാതെ, ദുഃഖമില്ലാതെ, വിഷമമില്ലാതെ, വേജാറില്ലാതെ ലംഘിത്തിളങ്ങുന്ന മുഖത്തോടെ അവരിങ്ങനെ പെരടിയിൽ വാളും തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ അല്ലാഹു ചോദിക്കുന്നു, എവിടത്തേക്കാണ് നിങ്ങളെ പോക്ക്, എവിടത്തേക്കാണ് നിങ്ങളെ പോക്ക്? അപ്പോഴാണ് സുഹദാക്കള് പറയുന്ന വാക്ക്, റബ്ബി റബ്ബി ഇലൽ ജന്ന, ഞങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ് റബ്ബേ, സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്ത് ആ സുഹദാക്കളോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്, ഓ സുഹദാക്കളേ, സ്വർഗത്തിലേക്ക് പോകുന്ന നിങ്ങള് റബ്ബാകുന്ന എന്നോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? റബ്ബാകുന്ന എന്നോട് വല്ലതും ആവശ്യപ്പെടാനുണ്ടോ? അല്ലയാകുന്ന എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശുഹദാക്കളോട് റബ്ബിന്റെ ചോദ്യാ. അപ്പോഴാണ് ഈ മഹത്വമേറിയ ശുഹദാക്കൾ പറയുന്ന വാക്ക് കേൾക്കണോ, ലാ യാ റബ്ബി, പടച്ച തമ്പുരാനെ, ഒന്നും ചോദിക്കാനില്ല അല്ലാ, ഒന്നും ഞങ്ങൾക്ക് ചോദിക്കാനില്ല, ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അല്ലാ ചോദിക്കും, ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. പിന്നെയോ ഒരു സംഗതി ചോദിക്കാണ്ട് പഠിച്ചവനെ, അതെന്തപ്പാ ഒരു സംഗതി ചോദിക്കാൻ? അതെന്താണ് ഒരു സംഗതി? അത് ഞങ്ങളൊന്ന് ഭൂമിലോകത്തേക്ക് ഇനി മടക്കണം. ശുഹദാക്കൾ പറയുന്ന വാക്ക്, ഭൂമിലോകത്തേക്കൊന്ന് മടക്കണം. എന്നിട്ട് മടക്കിട്ടോ ഞങ്ങളെ മുമ്പിൽ നല്ല ശത്രുക്കളെ തരണം, ഞങ്ങൾക്കവരോട് പോരാടണം, ശ്രദ്ധിക്ക, ഞങ്ങൾക്കവരോട് പോരാടണം. എന്നിട്ട് ഷഹീദാകണം, ഷഹീദായ പോരാ, വീണ്ടും ഹയാത്താകണം, വീണ്ടും ഷഹീദാകണം, വീണ്ടും ഹയാത്താകണം, വീണ്ടും ഷഹീദാകണം, വീണ്ടും ഹയാത്താകണം. അങ്ങനെ ഒരു 100 വട്ടം ഷഹീദാകാൻ അവസരം തരുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് വേണം, പോറൊന്നും ഞങ്ങൾക്ക് വേണ്ട. നാളെ റബ്ബിന്റെ കോടതിയിൽ ശുഹദാക്കള് പറയുമെന്ന് ഇസ്മായിൽ ഹിക്കി തങ്ങൾ തഫ്സീറിൽ എഴുതി വെച്ചത് കാണാം.
എന്ത് 100 വട്ടം ഷഹീദാകാൻ അവസരം തരണോ? ഇവിടെ ചിന്തിക്കേണ്ട വിഷയതല്ല, 100 വട്ടം ഷഹീദാകാൻ ഇവർ ചാൻസ് ചോദിക്കണമെങ്കിൽ 1 വട്ടം ഷഹീദായിരുന്ന കൊടുത്ത കൂലി എത്രയായിരിക്കും ചിന്തിച്ചു നോക്കൂ. അപ്പോഴല്ലേ മഹത്വം മനസ്സിലാക്കുന്നത്. 1 വട്ടം ഷഹീദായതിന് കല്ല കൊടുത്ത പ്രതിഫലം എത്രയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, ആ സുഹദാക്കൾ നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അവർക്ക് യാതൊരു വേജാറുമില്ല, യാതൊരു വിഷമവുമില്ല. അവർ റബ്ബിന്റെ മുമ്പിൽ പറയുന്ന വാക്ക് എന്താണ്? അല്ലാഹു അല്ലാ, റബ്ബാകുന്ന നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു വിഷയം മാത്രമാണ് റബ്ബേ. എന്താണ് ചോദിക്കാനുള്ളത്? ഞങ്ങളെ ദുനിയാവിലേക്ക് നീ മടക്കണം, 100 വട്ടം ഷഹീദാകാൻ ഞങ്ങൾക്ക് നീ അവസരം തരണം. ഈ 100 വട്ടം ഷഹീദാകാൻ അവസരം ചോദിക്കണമെങ്കിൽ 1 വട്ടം ഷഹീദായതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുത്ത പ്രതിഫലം എത്രയായിരിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ നാളെ റബ്ബിന്റെ കോടതിയിൽ പാറിപ്പറക്കുകയാണ്, സ്വർഗത്തിലേക്ക് ഓടിപ്പോവുകയാണ്. ആ ശുഹദാക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ അവരെ കുറിച്ച് പറയരുതെന്ന് മാത്രമല്ല, അവർ മരിച്ചിട്ടുണ്ടെന്ന ചിന്ത പോലും നിങ്ങളെ മനസ്സിൽ വേണ്ട കെട്ടോ. ശുഹദാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പോലും മനസ്സിൽ ചിന്തിക്കല്ലേ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ്. ആ മഹാന്മാരാകുന്ന സ്വഹാബുൽ ബദരീങ്ങള്, ആ ബദരീങ്ങളുടെ പേരിൽ നടത്തുന്ന ഈ ആത്മീയ വേദി, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രശ്നത്തിന്റെ പരിഹാരം അത്തരം വേദികളിലുണ്ട്. ആത്മീയ വേദികളിൽ അത്തരം വലിയ വലിയ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ ഉസ്താദുമാരെ ഓർമ്മപ്പെടുത്തിയില്ലേ ദിക്റുമായി ബന്ധപ്പെടൽ? ആ ദിക്റിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടും, ദിക്റുമായി ബന്ധപ്പെടലും നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിക്റിന്റെ സദസ്സ് ആത്മീയ വേദിയാണ്, അത് വലിയ പവറുള്ള സദസ്സാണ്. കാരണം എന്തുകൊണ്ട്? നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾ സാധാരണ കേട്ട ഒരു ഹദീസാണ് പറയാൻ വേണ്ടി പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മീയ വേദിക്ക് പവറുണ്ട്, കറാമത്തുണ്ട്. അത് നമ്മളെ പാടിയിൽ തുടങ്ങിയാൽ അവിടെയും കറാമത്തുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിന്റെ പവറായി കൊള്ളണമെന്നില്ല, അത് നമ്മളെ മണ്ണിന്റെ പവറായി കൊള്ളണമെന്നില്ല, അത് ആ വേദിന്റെ ഏറ്റവും വലിയൊരു പവറാണ്. ആത്മീയ വേദി സാധാരണ വേദിയല്ലല്ലോ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മലായികത്തുൻ സയ്യാഹൂന ഫിൽ അർദി, ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മലക്കൾ അല്ലാഹുവിനിക്കുണ്ട് കേട്ടോ. എന്താണ് അവരെ പണി? അവരിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. യതുലുബൂന ഹൽഖദ്ദിക്റ്, എവിടെയാണ് ആത്മീയ വേദി? അത്തരം ആത്മീയ വേദികളെ തേടി നടക്കുന്നവരാണ് അവര്, ആത്മീയ വേദികളെ തേടി നടക്കുന്ന മഹാന്മാറു. ആത്മീയ വേദിയെ തേടി നടക്കുകയാണ്. അത്തരം ആത്മീയ വേദികൾ കണ്ടാൽ ഈ മലായിക്കത്ത് ചെയ്യുന്ന പണി എന്താ? അവരാ സദസ്സിലിരിക്കും, ദിക്ര് ചൊല്ലും, ആ ദ്വാരക്കുമ്പോ ആമീം പറയും, എല്ലാം അവർ ചെയ്യും. എന്നിട്ട് അവർ അള്ളാഹിന്റെ മുമ്പിലേക്ക് പോവാൻ, സദസ്സും കഴിഞ്ഞിട്ട് പിരിയാൻ, നമ്മൾ പിരിഞ്ഞപ്പോ മലക്കുകളും പിരിയാൻ. നോക്കൂ നിങ്ങൾ, ആ പിരിഞ്ഞ മലക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് പോയപ്പോ അള്ളാഹ് അവരോട് ചോദിക്കുകയാണ്, അല്ല മലക്കളെ, നിങ്ങൾ എവിടുന്നാ വരുന്നു? അറിയാഞ്ഞിട്ടല്ലോ കേട്ടോ, അറിയാഞ്ഞിട്ടല്ല, ഒരു സംഗതി അവരെ കൊണ്ട് അള്ളാഹു ഉത്തര സംവരിപ്പിക്കാൻ വേണ്ടിയാ, നിങ്ങൾ എവിടുന്നാ വരുന്നു? ഇവര് പറയാണ് പടച്ചോനെ, ഞമ്മള് കറുവപ്പാടിന്റെ അടുത്ത് പകുതിയാകുന്ന പാടി എന്നൊരു സ്ഥലമുണ്ട്. ഈ പാടിയിൽ ഒരു ആത്മീയ വേദി ഉണ്ട്, ഞങ്ങൾ ആ ആത്മീയ വേദിയിലായിരുന്നു പടച്ചോനെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് ഓരോന്ന് ഓരോന്ന് ചോദിക്കുകയാണ്. അവര് പലതും സദസ്സിൽ ചോദിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു ചോദിക്കുന്ന എന്താണ് അവരെ പരിപാടി? ആ മലക്ക് റബ്ബിനോട് പറയുന്ന വാക്ക് റബ്ബീ,
ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? അവ ദിക്റങ്ങ് കഴിഞ്ഞതിന്റെ ശേഷം അവർ ദുആ ചെയ്യുന്നു. അല്ലാ, എന്താണ് അവർ ദുആ ചെയ്യുന്നത്? അവർ സ്വർഗം ചോദിക്കുന്നു. അല്ലാ, അവർ സ്വർഗം ചോദിക്കുന്നു. സ്വർഗം ചോദിക്കുന്നു അല്ലേ? അതെ റബ്ബേ, സ്വർഗം ചോദിക്കുന്നു. അവർ സ്വർഗം കണ്ടുനോ മലക്കളെ? ഇല്ല, കാണാത്ത സ്വർഗം ചോദിക്കാൻ പഠിച്ചോ? ഇവരെ കണ്ടാൽ എന്തായിരിക്കും റബ്ബേ? പിന്നെ അല്ല ചോദിക്കുന്നു അല്ല മലക്കുകളെ, സ്വർഗം ചോദിക്കല് മാത്രാണോ? അല്ല റബ്ബി, അല്ല അല്ല, അവർ നരകത്തിന് തൊട്ട് കാവൽ ചോദിക്കുന്നു റബ്ബേ. അല്ലാഹു ചോദിക്കുന്നവർ നരകം കണ്ടിട്ടുണ്ടോ? മലക്കളെ മറുപടിയിലായാ റബ്ബി, അവര് നരകം കണ്ടിട്ടില്ല. അല്ലാ, കാണാത്ത നരകത്തിനെ പറ്റിയാണ് അവർ കാവൽ ചോദിക്കുന്നത്. അല്ലാഹു മലക്കളോട് പറയുന്ന ആണെങ്കിൽ, മലക്കുകളെ നിങ്ങൾ സാക്ഷിയാണ്, ആ പാടിയിൽ ആത്മീയ വേദിയിൽ ഒരുമിച്ച് കൂടിയവർക്ക് ഞാനങ്ങ് പുറത്തു കൊടുത്തിരിക്കുന്നു, നിങ്ങൾ സാക്ഷിയാണ് കേട്ടോ. മലക്കുകളെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു തആല ആ ആത്മീയ വേദിയിൽ ഒരുമിച്ച് കൂടിയവർക്ക് ഞാനങ്ങ് പുറത്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോ അവിടെ നിന്ന് മലക്കുകൾ പറയാണ് റബ്ബീ, എല്ലാവർക്കും പുറത്തു കൊടുക്കണ്ട, പഠിച്ചവനെ കുറച്ചാള് ചീരണിക്ക് വന്നാളുണ്ട്. ആ മലക്കൾ പറയാണ് എല്ലാരും ആത്മീയ വേദിക്ക് വന്നവരല്ല, ബൈക്കിലെ പോകുമ്പോ കേറിട്ട് കുത്തുന്ന മെച്ചമാറും ആ സദസ്സിലുണ്ട്, അവർ ഈ ദിക്റിന് വന്നാളല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയാണ്, മലക്കൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോ അല്ലാഹുവിന്റെ മറുപടി, അതേ ആ സരസിൽ വന്ന് ഇരുന്നവര് ചീരണിക്ക് വേണ്ടി വന്നവരാണെങ്കിലും, വയലിന് അഭിപ്രായം പറയാൻ വേണ്ടി വന്നവരാണെങ്കിലും, അതല്ല പരിപാടി വിജയിച്ചിട്ടുണ്ടോ പരാജയപ്പെട്ടിരുന്നു തീരുമാനിക്കാൻ വേണ്ടി വന്നവരാണെങ്കിലും, അല്ല ബൈക്കിലപ്പം വന്ന് കണ്ട കേറി കുത്തുറുന്നവരാണെങ്കിലും, ലായസ്കാ ജലീസഹം, അവിടെ ഇരുന്നവരാരും തന്നെ അവര് പരാജയപ്പെടുകയില്ല കേട്ടോ. ആത്മീയ വേദിയിൽ ഒരുമിച്ച് കൂടുന്നവരാരാണ്? അവരൊരിക്കലും പരാജയപ്പെടൂല, ഒരിക്കലും ഓറ് പരാജയപ്പെടൂല. അല്ലാഹു നിലക്ക് കബൂലാക്കി തരട്ടെ. ഞാൻ എന്തിനാണ് ഈ സംഭവം നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്? എന്തിനാണ്? ആത്മീയ വേദിയിൽ മലക്കുകൾ വരുന്നുണ്ട്. ഇവിടെ ഉസ്താദും തങ്ങളും ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുമ്പോ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. നമ്മൾ ആമീൻ അല്ല സ്വീകരിച്ചില്ലെങ്കിലും മഅസൂമീങ്ങളായ മലക്കൾ ആമീൻ അല്ല സ്വീകരിക്കൂലേ. അതുകൊണ്ടാണ് സാധാരണ ഒറ്റക്ക് ദുആ ചെയ്താലും കിട്ടാത്ത വലിയ വലിയ പുണ്യങ്ങൾ ഇത്തരം ആത്മീയ വേദികളിൽ കിട്ടാനുള്ള കാരണം. അതാണ് നമ്മുടെ മൽഹറിന്റെ സ്വലാത്തിൽ കാണുന്നത്, അതാണ് ബയാറിന്റെ സദസ്സിൽ കാണുന്നത്, അതാണ് സഅദിയിലെ ജലാലിയിൽ കാണുന്നത്, അതുപോലെയാണ് ആത്മീയ വേദികളൊക്കെയും കാണുന്നത്. അതുപോലെ നമ്മളെ സദസ്സിലും ഇൻഷാഅല്ലാ അത് കാണും. എന്താണ് അതിന്റെ കാരണം? അവിടെ മലായിക്കത്ത് ഇങ്ങോട് ആമീൻ പറയുന്നുണ്ട്. ഇനിയും പറയട്ടെ, മഹാനായ യൂസുഫിന്റെ ബഹാനി തങ്ങൾ സാദാത്ത് താറിയലിൽ എരിവച്ചത് കാണാം. ആത്മീയ വേദികളിൽ മലക്കുകൾ മാത്രമല്ല കേട്ടോ, ലോകത്ത് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാരുടെ അർവാഹികളും അവിടെ ഉണ്ട് കേട്ടോ. അവരും അത്തരം ആത്മീയ വേദി നടക്കുന്ന സമയത്ത് ആത്മീയ വേദിയിൽ ദുആ ചെയ്യുമ്പോൾ അവരും അതാ ആമീൻ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകെത്തുക, ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോ, വിഷമങ്ങളൊക്കെ നേരിടുമ്പോ, അതിന് പരിഹാരം ആത്മീയ വേദികളാണ്. ആത്മീയ വേദിയിൽ പോയി ആ വേദിയുടെ പുണ്യം നേടിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാലല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വലിയ പരീക്ഷണങ്ങളാണ് വന്നിരിക്കുന്നത്, സബറോടെ ജീവിക്കുന്നവരാകണോ. എല്ലാം റബ്ബിന്റെ കലാണെന്നൊരു ചിന്ത നമ്മളെ ബോധം നമുക്കുണ്ടാകണോ. അല്ലാന്റെ കലായിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടാകണോ. ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മടങ്ങേണ്ടത് റബ്ബിലേക്കാ.
ആണ് ആ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറയട്ടെ മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടാനും ആഖിറം രക്ഷപ്പെടണം. ഈ ഭൗതിക ലോകം താൽക്കാലിക ലോകം മാത്രമാണ്, യഥാർത്ഥമായ ലോകം വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ഏറ്റവും ഖൈറായ ലോകം ആഖിറമാണ്. എന്നൊന്നും ശേഷിക്കുന്ന ലോകം അത് ആഖിറമാണ്, അല്ലാത്തത് മുഴുവനും നശിഞ്ഞു പോകുന്ന ലോകമല്ലേ. ഈ നശിഞ്ഞു പോകുന്ന ലോകത്തിൽ നിന്നിട്ട് എന്നൊന്നും അവശേഷിക്കുന്ന ലോകത്തേക്ക് സമ്പത്തുണ്ടാക്കുന്നവരാകണോ? ഭൗതിക ലോകത്ത് കുറെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നും ഇപ്പോൾ ഫലം ചെയ്യാത്ത ഈ സമയത്ത് നമുക്ക് വലിയ പാഠമല്ലേ? അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഇതുപോലെ നമ്മൾ അമല് ഫലം ചെയ്യാതെ വന്നാലോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ഫലം ചെയ്യുന്ന അമല് വേണം. അല്ലാഹു അവന്റെ ഖുർആനിലൂടെ ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചതല്ലേ, യൗമലായം ഫഉമാലും വലാ ബനൂൽ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, പൊസോട്ട് തങ്ങൾ ഉസ്താദ്, പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട ഷഹീറുൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അള്ളാഹു ഹിമ്മത്ത് കൂട്ടിക്കൊടുക്കട്ടെ. അവിടുത്തെ നേതൃത്വം കുറേ കാലം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ആ ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സ് പൂർത്തിയാക്കുക, കുറേ കസാലുണ്ട് ഇവിടെ, ആരും ദൂരെ നിൽക്കരുത്. ബഹുമാനപ്പെട്ട തങ്ങൾ വന്നു, ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പോകുന്ന സമയത്ത് നമുക്ക് കനിഞ്ഞേകിയ മുത്താണ് ബഹുമാനപ്പെട്ട ഷഹീറുൽ ബുഖാരി തങ്ങൾ. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദിൻ്റെ കറാമത്താണ്, ഉസ്താദിൻ്റെ അയാത്ത് കാലത്ത് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാത്ത തങ്ങൾ അവിടുത്തെ വഫാത്തോടുകൂടെ ഇൻഷാ അള്ളാഹ് ബാപ്പാൻ്റെ വഴിയിലേക്ക് വരികയാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരൊക്കെ നിയന്ത്രണം തർബിയത്ത്, അവരുടെ ആ നേതൃത്വം കുറേ കാലം അള്ളാഹു നമുക്ക് തരട്ടെ. ഇൻഷാല്ലാ, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. നമ്മളെ 500 നോട്ട് പോലെ ആകരുത് പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ അമല്. ആ അമല് ഫലം ചെയ്യുന്ന അമലാകണം, ആഖിറത്തിൽ ഫലം ചെയ്യുന്ന 2000 നോട്ടാകണം. 1000 500 നോട്ട് നമ്മൾ ആകരുത്. അതിനെന്ത് വേണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൗമലായം ഫൗമാലും വലാബനൂ, നിങ്ങളെ സമ്പത്തുകളും സന്താനങ്ങളും ഫലം ചെയ്യാത്തൊരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് കേട്ടോ. ആ ദിവസം അത് റബ്ബിന്റെ കോടതിയാണ്. അവിടെ സമ്പത്ത് ഫലം ചെയ്യുന്നില്ല, സന്താനങ്ങൾ ഫലം ചെയ്യുന്നില്ല, ഒന്നും ഫലം ചെയ്യാത്തൊരു ദിവസം വരാനുണ്ട്. ആരാണ് ഇവിടെ വിജയിച്ച കക്ഷി? ആരാണ്? ഇല്ല മല്ലത്തല്ലാഹ ബിഖൽബി സലീം, രക്ഷപ്പെട്ട കൽബോടുകൂടെ, രക്ഷപ്പെട്ട കൽബോടെ, കറകളഞ്ഞ കൽബോടെ, നല്ല ശുദ്ധമായ മനസ്സോടെ റബ്ബിലേക്ക് ചൊല്ലുന്നവരാരാണ്? അവരല്ലേ വിജയിച്ചവർ, അവരല്ലേ രക്ഷപ്പെട്ടവര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മനസ്സോടെ, ക്ലിയറായ മനസ്സോടെ ജീവിക്കുന്നവരാകണം. അള്ളാഹുവിൻ്റെ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ അഹങ്കാരമില്ലാതെ, കിബറില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, നല്ല കളകറഞ്ഞ മുഖ്ലിസായി, ആത്മാർത്ഥതയുള്ള നല്ല ഒരു മനുഷ്യനായി, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി, അഹങ്കാരിയും ധിക്കാരിയുമാകാതെ, മനസ്സിൽ ഒരു കലർപ്പുമില്ലാതെ, നല്ല പാല് പോലെ വെളുവെളുത്ത കൽബ്, കണ്ണാടി ചില്ല് പോലെ ഒരു കുത്തും വീഴാത്ത നല്ല ഗ്ലാസുകളെ പോലെ കറകളഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കുന്നവരാകണം. അങ്ങനെ ജീവിച്ച മഹാനല്ലേ മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ.
മഹാനായ തങ്ങൾ ഉസ്താദിന്റെ കൂടെ ഒരു 15 കൊല്ലത്തെ ബന്ധം ഈ പാവപ്പെട്ടവനിക്കുണ്ട്. അവിടത്തെ ജീവിതകാലത്ത് കാണാത്ത ഒരു മുഖമല്ലേ വഫാത്തായി കടക്കുമ്പോ കണ്ട മുഖം, 14 രാത്രിയിലെ ചന്ദ്രനെ പോലെ കത്തിപ്രകാശിക്കുന്ന മുഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഫാത്തായിട്ട് 250 കിലോമീറ്റർ അങ്ങിൽ നിന്ന് ആംബ്രൻസിൽ നിന്ന് മൽഹറിന്റെ ക്യാമ്പസിന്റെ മുറ്റത്തേക്ക് ആ ഷറഫാക്കപ്പെട്ട ജനാസ ഇങ്ങ് കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായും ദീർഘയാത്ര കഴിഞ്ഞ ഒരു ജനാസ, ആ ജനാസന്റെ മുഖത്തിലൊരു മങ്ങലുണ്ടാവൂലേ, ഒരു കലർപ്പുണ്ടാവൂലേ? എന്നാൽ കണ്ടുകൊണ്ട് കണ്ടതല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്. 250 കിലോമീറ്റർ അകലെ അരേ സ്വന്തം നാട്ടിൽ നിന്ന് മൽഹറിന്റെ മുറ്റത്തേക്ക് ജനാസ കൊണ്ടുവന്നപ്പോ അതാ മുഖത്തിന്റെ തുണിയൊന്ന് നീക്കിയിട്ട് ജനാസ സന്ദർശനത്തിന് വേണ്ടി അവിടെ വെച്ചപ്പോ 14 രാത്രിയിലെ ചന്ദ്രനെ പോലെ കത്തിപ്രകാശിക്കുന്ന മുഖമല്ലേ കണ്ടത്? എവിടെന്നാ മുഖം പ്രകാശിച്ചത്? അവിടുത്തെ കൽബിന്റെ വെളുപ്പല്ലേ മുഅ്മിനീങ്ങളെ? അവിടുത്തെ കൽബിലിക്കുന്നൊരു വെളുപ്പാണ്. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ചൊടിയില്ല, അഹങ്കാരമില്ല, ഞാൻ വലിയവനാണെന്നൊരു തോന്നലില്ല. വളരെ വിനയത്തോടെ താഴ്മയോടെ ജീവിച്ച മഹാനായ തങ്ങൾ ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി മൽഹറിന്റെ ക്യാമ്പസിൽ കടക്കുകയാണ്. ആ മൽഹറിന്റെ മുറ്റത്ത് തങ്ങൾ ഉസ്താദ് കടക്കുമ്പോ ഉസ്താദ് ഒറ്റക്കല്ല, അവിടത്തെ ആ ഷറഫാക്കപ്പെട്ട മക്ബറയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിയുടെ ഷാറു മുബാറക് കൂടെയുണ്ട് കേട്ടോ. ഹബീബ് തങ്ങളെ ഷറഫാക്കപ്പെട്ട മുടി അവിടത്തെ കൂടെ ആ മക്ബറയിലുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹയാത്ത് കാലത്ത് മൽഹറിലേക്ക് പോയാൽ ആ മൽഹറിന്റെ മുമ്പിൽ കാണുന്നത് തങ്ങൾ ഉസ്താദിനെയാണ്. വഫാത്തിന്റെ ശേഷം ഇന്ന് മൽഹറിലേക്ക് കയറുമ്പോ ആദ്യം കാണുന്നത് തങ്ങൾ ഉസ്താദിനെയാണ്. ഒരു രാജാവിനെ പോലെ 100 കൊല്ലം പഴക്കമുള്ള ഒരു മക്ബറയെ പോലെ ഏകദേശം 1 കൊല്ലം മാത്രം പഴക്കമുള്ള മക്ബറ അതാ സിയാറത്തിന്റെ കേന്ദ്രമായി മാറിക്കറിഞ്ഞിരിക്കുകയാണ്. 10,000 ആശാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇന്നും ഒരു രാജാവിനെ പോലെ അവിടെ കിടക്കുകയാണ്. ഞങ്ങളൊക്കെ വളരെ 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 സ്നേഹിച്ച തങ്ങൾ ഉസ്താദ് ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപിരിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ചുറുചുറുക്കുള്ള സമയം, 54 വയസ്സിന്റെ ചുറുചുറുക്കുള്ള സമയത്ത് നിന്റെ കലാണല്ലോ റബ്ബേ, അതിന്റെ രഹസ്യം ഞങ്ങളറിയില്ല. ഒരു പക്ഷേ തങ്ങൾ ഉസ്താദിനെ കൊണ്ടുപോയിട്ട് ആ സ്ഥാപനത്തിനെ വളർത്തലായിരിക്കും നിന്റെ കല എങ്കിൽ അത് സ്വീകരിക്കൽ മുഅ്മിനിന്റെ ബാധ്യതയാണല്ലോ. ഞങ്ങൾ നിന്റെ കലാവിനെ പൊരുത്തപ്പെടുന്നു അല്ലാ. എന്നാലും തങ്ങൾ ഉസ്താദിന്റെ ആത്മീയമായ തർബിയത്ത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു മഹാനായ തങ്ങൾ ഉസ്താദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലാത്ത ആശിഖായിരുന്നു തങ്ങൾ ഉസ്താദ്. ബുർദ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതിഹാകുന്ന ആ ബുർദയെ വല്ലാത്ത ഇഷ്ടപ്പെട്ടൊരു മഹാനായിരുന്നു. നിരവധി നിരവധി ശിഷ്യന്മാരെ വാർത്തെടുത്തൊരു പണ്ഡിതനായിരുന്നു. നിരവധി മഹലിന്റെ ഖാളിയായിരുന്നു. അതിനെല്ലാം പുറമേ ഭൂമി ശാസ്ത്രം അറിയുന്നൊരു പണ്ഡിതനായിരുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഗ്രഗണ്യനായിരുന്നു വസോട്ട് തങ്ങൾ ഉസ്താദ്. അതിനെല്ലാം പുറമേ തങ്ങൾ ഉസ്താദ് യുനാനി വൈദ്യരും കൂടെയായിരുന്നു. എല്ലാം എല്ലാം ഒത്തൊരുങ്ങിയ ഒരു കഥേ ഒരു മുത്തായിരുന്നു വന്യരായ തങ്ങൾ ഉസ്താദ്. അവിടുന്ന് തൊട്ടതെല്ലാം പൊന്നാണ്, ചവിട്ടിയ സ്ഥലമെല്ലാം അത് സ്വർണമാണ്. അതല്ലേ ഈ പാടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അർഹമുറാഹിമായ റബ്ബേ, ആ പാപ്പാന്റെ സ്ഥാനത്ത് അവിടുത്തെ പ്രിയപ്പെട്ട മകനെ ഉയർത്തണേ അല്ലാ. ആ പദവിയിൽ മകനെ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ആ പാപ്പാന്റെ ഹിമ്മത്തും കുവ്വത്തുമെല്ലാം അവിടുത്തെ മകനും നൽകണേ അല്ലാ.
മരണം മുമ്പിൽ കണ്ടുകൊണ്ട് എല്ലാ വസീയത്തും മുൻകൂട്ടി മക്കളോട് മരുമക്കളോട് പറഞ്ഞ് പറയേണ്ടതൊക്കെ പറഞ്ഞ് മദഹറിന്റെ ക്യാമ്പസിൽ കബറടക്കാനുള്ള വസീയത്തും പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരണത്തിന് ഒരുങ്ങിയിട്ട് യാത്ര പോയ നേതാവ് ഈ സദസ്സിന്റെ സന്തോഷം മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഹദരത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ വയത് കേൾക്കുന്ന ഉമ്മമാരോട് ഈ സദസ്സിരിക്കുന്ന മിനികളോട് ഒരറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. തങ്ങൾ ഉസ്താദിനെ മറക്കാൻ ഞങ്ങൾക്ക് പറ്റൂല്ല. ഈ പരിസരത്തുള്ള ഞങ്ങൾക്ക് തങ്ങൾ ഉസ്താദിനെ മറക്കാൻ പറ്റൂല്ല. സ്വന്തം നാട്ടിൽ തങ്ങൾക്ക് കടക്കാൻ കബറുസ്താരിയുണ്ട്. ബുഖാരി കബിയിലേക്ക് പ്രത്യേക പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ കുടുംബത്തിന് പ്രത്യേക കബറുസ്താരിയുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി സ്വന്തം ഉമ്മയെയും കുടുംബത്തിനെയും മാറ്റി നിർത്തി തങ്ങൾ ഉസ്താദ് നമ്മുടെ മഞ്ചേശ്വരത്തിന്റെ പരിസരത്തേക്ക് വന്നത് മുഹിബ്ബീങ്ങളാകുന്ന ഞമ്മളെ കണ്ടിട്ട് വന്നതാ. അവിടുത്തെ മുഹിബ്ബീങ്ങളാകുന്ന ഞമ്മളെ കണ്ടിട്ടല്ലേ തങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇടക്കിടക്ക് തങ്ങൾ ഉസ്താദിന്റെ മക്ബറയിൽ പോകണം, സിയാറത്ത് ചെയ്യണം. ഇവിടെ ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വലുത്. എല്ലാവരോടും ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുന്നു, ദിവസത്തിലൊരു ഫാത്തിഹ, ദിവസത്തിലൊരു ഫാത്തിഹ പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ ഹലറത്തിലേക്ക് ഓതണം. താജുൽ ഉലമയുടെ ഹലറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതണം. മഹത്തുക്കളായ അരിഫീങ്ങളെ ഹലറത്തിലേക്കെല്ലാം ഫാത്തിഹ ഓതലോടുകൂടെ നമ്മുടെ ഈ നാട്ടിന് ഈ പുരോഗമനത്തിന് കാരണക്കാരായ പൊസോട്ട് തങ്ങൾ ഉസ്താദിനെ മറക്കാതെ അവിടുത്തെ ഹലറത്തിലേക്ക് എപ്പോഴും ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈ നാട്ടിന് വേണ്ടി നിങ്ങൾ സഹായിക്കുന്നവരാകണം. വന്യരായ ഹമീദ് സഖാവി ഉസ്താദ് നേരത്തെ പറഞ്ഞു, തങ്ങൾ ഉസ്താദ് ഏൽപ്പിച്ച പലവിധം നമ്മുടെ ഇവിടെ ലക്ഷ്യമുണ്ട്. അതൊക്കെ വിജയിക്കണമെങ്കിൽ പിന്നിൽ നിങ്ങളുടെ ശക്തി ഉണ്ടാകണം. തങ്ങൾ ഉസ്താദ് പറഞ്ഞതൊക്കെ ഇവിടെ പുലരണമെങ്കിൽ പിന്നിൽ വല്ലാത്ത പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഇവിടെയുള്ള ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരും ഈ പരിപാടിയിലേക്ക് സഹായിക്കണമെന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഒറ്റക്കെട്ടായി ഭിന്നിപ്പില്ലാതെ അനൈക്യങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ കലഹങ്ങളില്ലാതെ ഒറ്റക്കെട്ടോടെ തങ്ങൾ ഉസ്താദിനെ വിചാരിച്ചുകൊണ്ട് അവിടുത്തെ മകനുണ്ട് നേതൃത്വം തരാനെന്ന് ചിന്തിച്ചുകൊണ്ട് ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ചുകൂടെ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. മഹാനായ പൊസോട് തങ്ങൾ ഉസ്താദിന്റെ സഹായവും അവിടുത്തെ നോട്ടവും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അവിടുത്തെ മകൻ നീ പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കണം അല്ലാ. അവിടുത്തെ മറ്റു മക്കൾക്ക്, അവിടുത്തെ ഭാര്യയ്ക്ക്, അവിടുത്തെ കുടുംബത്തിന് നീ എപ്പോഴും നല്ല സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അതുപോലെ വന്യരായ കന്യാന ഉസ്താദ് ഈ നാട്ടിന്റെ എല്ലാം എല്ലാമാണ്. അല്ലാഹുവേ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് പൂർണ്ണമായ സന്തോഷം നൽകി നിന്റെ പൊരുത്തത്തിലായി ആയുസ് നീട്ടി അവസാന സമയം വരെ നീ ദർസ് നിലനിർത്തി കൊടുക്കണേ അല്ലാ. ആവശ്യമായ നല്ല മുത്തഅല്ലിമീങ്ങളെ നീ അവിടത്തേക്ക് നൽകണം റഹ്മാനെ. നിരവധി ഉസ്താദുമാര് നേതാക്കള് നീ എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ വസീയത്ത് കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.